ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഇപ്പോൾ AI ക്യാമറകളുടെ കാലമാണല്ലോ. ഏതൊക്കെ സ്ഥലത്താണ് AI ക്യാമറകൾ ഉള്ളത്, ഓരോരോ റോഡിൻ്റെയും സ്പീഡ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. ഇനി ആ ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി റഡാർ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നെറ്റ് സ്ലോ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കുക, ഇവിടെ എഗ്രി കൊടുക്കുക. ഇപ്പോൾ ലോഡായി വരുന്നുണ്ട്. അതിനുശേഷം ലൊക്കേഷൻ, ആക്സസ്, പെർമിഷൻ കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ലോഗിൻ ചെയ്യാൻ കാണിക്കും. ആവശ്യമുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഈ ആപ്പ് വെച്ചുകൊണ്ട് ലൈവായി നമ്മൾക്ക് ഏതെല്ലാം ഭാഗത്താണ് ക്യാമറ ഉണ്ടെന്ന് വാഹനം ഓടുമ്പോൾ തന്നെ വാണിങ് കിട്ടുന്നതായിരിക്കും. വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇവിടെ വാണിങ് തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഭാഗത്തൊക്കെ സ്പീഡ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു മാപ്പിൽ കാണിക്കുന്നുണ്ടാവും ഏതൊക്കെ ഭാഗത്താണ് ക്യാമറ. നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഒരു നിശ്ചിത ദൂരത്ത് എത്തുമ്പോൾ തന്നെ ഈ ഒരു ആപ്പ് വാണിങ് തന്നു തുടങ്ങും. നമ്മൾ ഓവർ സ്പീഡിലാണെങ്കിൽ അതും വാണിങ് തരും. അതായത് ഓരോ ക്യാമറയുടെയും സ്പീഡ് ലിമിറ്റ് നമ്മൾക്ക് വോയിസായി പറഞ്ഞു തരും. അതുകൊണ്ട് ഈ ക്യാമറയിൽ ഫൈൻ കുടുങ്ങുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നിയമലംഘനം നടത്തണമെന്ന് ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാലും എവിടെയൊക്കെയാണ് ക്യാമറകൾ ഉള്ളതെന്ന് അറിയാൻ സാധിക്കും. ഇനി ഈ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഓട്ടോ വഴി നിങ്ങളുടെ കാറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നതാണ്. അതല്ല, നിങ്ങളുടെ കാറിൽ ഒരു ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മൊബൈലിൽ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ഈ കാറിൻ്റെ സിസ്റ്റത്തിലും ലൈവായി റൺ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമ്മൾക്ക് ഫൈൻ കിട്ടുന്നത് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ക്യാമറകളും ഡിറ്റക്റ്റ് ചെയ്യാത്ത ക്യാമറകളും സെപ്പറേറ്റായി ഈ ഒരു ആപ്പിൽ പറഞ്ഞു തരും. സീറ്റ് ബെൽറ്റ് ഓർ സെൽ ഫോൺ യൂസ് ക്യാമറ ആൻഡ് ദെൻ ഫിക്സ്ഡ് സ്പീഡ് ക്യാമറ. Mobile speed camera ahead.
seat belt or cell phone use camera, and then fixed speed camera. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രൈവ് സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.